കോട്ടൂർ പന്തിയോട്ട് മൂലയിലെ ജൈവ വൈവിധ്യ പാർക്ക് രാജ്യസഭാ അംഗം അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ സന്ദർശിച്ചു. ശ്രീകണ്ഠാപുരം നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ജൈവ വൈവിധ്യ പാർക്ക് ശ്രീകണ്ഠാപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റാണ് സംരക്ഷിച്ചു വരുന്നത്. നാശോന്മുഖമായിക്കൊണ്ടിരിക്കുന്ന അപൂർവ ഇനം സസ്യങ്ങൾ സംരക്ഷിച്ചു വരുന്ന പാർക്ക് രാജ്യത്തിന് തന്നെ മാതൃകയാണെന്ന് അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ MP അഭിപ്രായപ്പെട്ടു. ശ്രീകണ്ഠപുരം നഗരസഭയുടെ കീഴിലുള്ള ജൈവ വൈവിധ്യ പാർക്ക് ശ്രീകണ്ഠപുരം സ്കൂളിലെ കുട്ടികളും അധ്യാപകരും ഒക്കെയാണ് പ്രത്യേകമായിട്ട് സംരക്ഷിച്ചു പോരും. NSS കുട്ടികൾ അതിൽ പ്രത്യേകമായ ഒരു മുൻകൈ എടുക്കുന്നു. യഥാർത്ഥത്തിൽ സ്വന്തം നാട്ടിലെ ഇതുപോലൊരു സ്ഥലം വളരെ വൈകിയാണല്ലോ കാണുന്നത് എന്നൊരു ചെറിയ നാണക്കടമൊക്കെയുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം. അത് ഞാൻ മറച്ചു വെക്കുന്നില്ല, കാരണം ഞാൻ ഈ വഴിയിലൊക്കെ ധാരാളം പോകുന്ന ആളാണ്. ഇങ്ങനൊരു പാർക്ക് ഉള്ളതിനെക്കുറിച്ച് എനിക്കൊരു ധാരണയുണ്ടായിരുന്നു. ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചിരിക്കുന്ന ശ്രീ രാജേന്ദ്രനെ പോലുള്ള അധ്യാപകരെ അവരെല്ലാം തന്നെ ഈ കാര്യം എന്നോട് നേരത്തെ ഓർപ്പിക്കുകയും ചെയ്തതാണ്. നഗരസഭ ചെയർപേഴ്സണായതിനു ശേഷം എൻ്റെ അധ്യാപക കൂടിയായിട്ടുള്ള ഫിലോമിന ടീച്ചർ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഇപ്പോൾ സ്കൂളിലുള്ള രാധാകൃഷ്ണന്മാർ ഉൾപ്പെടെയുള്ള എല്ലാ സുഹൃത്തുക്കളും ഈ കാര്യത്തെക്കുറിച്ച് എന്നോട് ഓർപ്പിക്കുന്നതാണ്. പക്ഷേ എനിക്ക് ഇതുവരെ എന്തുകൊണ്ടോ പറ്റിയില്ല. എനിക്ക് തോന്നുന്നു രാജ്യത്ത് തന്നെ ഒരു പ്രത്യേകതയുള്ളൊരു പാർക്കാണിത്. ഒരു നഗരസഭയുടെ കീഴിൽ 4 ഏക്കറുള്ള ഒരു പാർക്ക്, അതിനകത്ത് റെയർ സ്പീഷീസിൽപ്പെട്ടിരിക്കുന്ന ചെടികൾ ധാരാളം ഉണ്ടായിരിക്കുക എന്ന് പറയുന്നതൊന്നും ഒരു ചെറിയ കാര്യമല്ല. മികച്ച ഒരു പരിസ്ഥിതി വിദ്യാഭ്യാസ കേന്ദ്രമാക്കി പാർക്കിനെ മാറ്റാനുള്ള പരിശ്രമങ്ങൾക്ക് എല്ലാ പിന്തുണയും MP വാഗ്ദാനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ KV ഫിലോമിന, വാർഡ് കൗൺസിലർ അജിത ഉണ്ണി, ശ്രീകണ്ഠാപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ TM രാജേന്ദ്രൻ, NSS പ്രോഗ്രാം ഓഫീസർ കുമാരൻ AK, PTA പ്രസിഡന്റ് KK സജീവൻ, അധ്യാപകരായ ബീന ഓടത്തിൽ, വി രാധാകൃഷ്ണൻ, PTA ഭാരവാഹികൾ, NSS വോളണ്ടിയർമാർ എന്നിവർക്ക് പുറമെ നാട്ടുകാരും സന്നിഹിതരായിരുന്നു.